മാക്രോ എക്കണോമിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഒന്ന്, ക്ലാസിക്കൽ ഡൈക്കോട്ടമി. രണ്ട്, ന്യൂട്രാലിറ്റി ഓഫ് മണി. മൂന്ന്, പിഗു എഫക്റ്റ്. ഇതിൽ ക്ലാസിക്കൽ ഡൈക്കോട്ടമി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ഒരു ബ്രഷപ്പ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ക്ലാസ്. ന്യൂട്രാലിറ്റി ഓഫ് മണിയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു നോട്ട് തന്നുകൊണ്ടാണ് ഈ ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്താണ്? അതിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും? Classical dichotomy is a view of classical economics that presumes that output, employment, and other such factors which are termed real variables must be independent of financial variables. ഒരു ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിരുന്നു. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ടോട്ടൽ എക്കോണമിയെ രണ്ട് സെക്ടറുകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്, റിയൽ സെക്ടേഴ്സും നോമിനൽ സെക്ടറും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ. ഇതിൽ റിയൽ സെക്ടറിലേക്കുള്ള റിയൽ വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയവയാണ്. അതേസമയം മണി, അതിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ സർക്കുലേഷൻ തുടങ്ങിയവയാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിശ്ചയിക്കപ്പെടുന്നത്. ഈ രണ്ട് സെക്ടറുകളും തമ്മിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത. Thus, this would lead to the role of money as being a medium that makes the exchange of commodities more efficient and simpler. So, real variables in an economy are independent of monetary factors and nominal ones are determined by monetary factors. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പണത്തിൻ്റെ ആകെ ഒരേ ഒരു റോൾ മാത്രമേ ഉള്ളൂ, അത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലാണ്. പണം എന്ന് പറയുന്നത് ഒരു ഉൽപ്പാദിത അല്ലെങ്കിൽ ഉൽപ്പാദന പ്രക്രിയയിലെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ ഘടകമേ അല്ല. റിയൽ വേരിയബിൾസിനെ, അതായത് ഔട്ട്പുട്ടിനെയോ എംപ്ലോയ്മെൻറ്റിനെയോ നിർണ്ണയിക്കുന്നത് പണത്തിന് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല എന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പണത്തിന് ആകെയുള്ള ഒരേ ഒരു റോൾ മാത്രമേ ഉള്ളൂ, അത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലെ ഒരു മീഡിയമായിട്ട് വർക്ക് ചെയ്യുക എന്ന് മാത്രം. അക്കോർഡിംഗ് ടു ദ ഐഡിയ ഓഫ് ക്ലാസിക്കൽ ഡൈക്കോട്ടമി, റിയൽ ആൻഡ് നോമിനൽ വേരിയബിൾസ് ആർ സെപ്പറേറ്റ്. An economy is effect, in effect, displays classical bifurcation, allowing economists to study real variables such as real interest rate and output, without considering their nominal equivalents, the interest rate and the money value of output. ഇത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ക്ലാസിക്കൽ ഡൈക്കോട്ടമിൽ. ഒരു ഭാഗം സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന രണ്ട് സെക്ടറുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ എക്കോണമി എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിയൽ വേരിയബിൾസിനെയും റിയൽ ഇൻട്രസ്റ്റ് റേറ്റിനെയും റിയൽ ഔട്ട്പുട്ടിനെയും ഒരു സൈഡിൽ നിർത്തുകയും മറ്റുള്ള ഒരു നോമിനലായിട്ടുള്ള വാല്യൂസിനെ, മണി ടേംസിൽ നമ്മൾ പറയുന്ന വാല്യൂസിനെ ഒരു സൈഡിൽ നിർത്തുകയും ചെയ്യുന്നു. ഇൻ പർട്ടിക്കുലർ, ദിസ് സിംപ്ലി മീൻസ് ദാറ്റ് real GDP and other real variables can be determined without the information about the level of nominal money, money supply or the inflation rate. An economy shows that if money is unbiased or neutral, it influences only the rate, price level and not the actual variable. അപ്പോൾ ഈ എക്കോണമിയിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന മണി സപ്ലൈ എന്ന് പറയുന്നത്, നോമിനൽ മണി സപ്ലൈ, ഒരു എക്കോണമിയിലുള്ള
റിയൽ വേരിയബിൾസിനെ ബാധിക്കുന്നില്ല, പകരം ലെവലിനെ മാത്രമാണ് ബാധിക്കുക. സിംസ് ദ ഐഡിയ സജസ്റ്റ് ദാറ്റ് റിയൽ വേരിയബിൾസ് ആർ സെപ്പറേറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ നോമിനൽ ഈക്വലൻസ്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് മണി ഇൻ ആൻ എക്കോണമി ഈസ് ടു ആക്ട് ആസ് എ ലൂബ്രിക്കൻ്റ് ഫോർ എഫിഷ്യൻ്റ് എക്സ്ചേഞ്ച് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ എക്കോണമിയിൽ പണത്തിനുള്ള ഒരേ ഒരു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിനുള്ള ഒരേ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ക്ലാസിക്കൽ ഡൈക്കോട്ടമിയെ എന്ന് പറയുന്നത് ഒരു എക്കോണമിയിൽ രണ്ട് സെക്ടറുകളുണ്ടെന്നും അത് ഒന്ന് റിയൽ സെക്ടറാണെന്നും മറ്റൊന്ന് ഫിനാൻഷ്യൽ സെക്ടറാണെന്നും മനസ്സിലാക്കുക. ഈ രണ്ട് സെക്ടറുകളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഘടനാപരമായ ബന്ധങ്ങളില്ല. ആകെയുള്ള ഒരേ ഒരു ബന്ധമെന്ന് പറയുന്നത് മണി സപ്ലൈ ഈ എക്കോണമിയിൽ ഉണ്ടാവുകയും ആ മണി സപ്ലൈ ആകെയുള്ള റോള് എന്ന് പറയുന്നത് ഉൽപ്പാദിതമാകുന്ന സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാത്രം മണി മാറ്റപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു രീതിയിലുള്ള ബന്ധങ്ങളും ഈ രണ്ട് സെക്ടറുകളും തമ്മിലുള്ള രണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട്, ദ്വന്ദ്വാത്മകമായി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് വിളിക്കുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ന്യൂട്രാലിറ്റി ഓഫ് മണി എന്താണ്? ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ട് സെക്ടറുകൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒന്നാണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദ അൺബയാസ്ഡ്നെസ് ഓഫ് മണി ഈസ് ആൻ ഐഡിയ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് നോമിനൽ വേരിയബിൾസ് സച്ച് ആസ് പ്രൈസസ് എക്സ്ചേഞ്ച് റേറ്റ്സ് ആൻഡ് വേജസ് ഗെറ്റ് അഫക്റ്റഡ് വെൻ ദ സ്റ്റോക്ക് ഓഫ് മണി ചേഞ്ചസ് ബട്ട് റിയൽ വേരിയബിൾസ് ഡു നോട്ട്. അപ്പോൾ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലാസിക്കൽ ഡൈക്കോട്ടമിയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ പണത്തിന് യാതൊരു രീതിയിലുമുള്ള ബയാസ്ഡ് ആയിട്ടുള്ള നേച്ചറുമില്ല, അതായത് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ന്യൂട്രലാണ്. അതെന്താണ് അത് ന്യൂട്രലാകാൻ പറയുന്നതിന് കാരണം എന്താണ്? നോമിനൽ വേരിയബിൾസ് ആയിട്ടുള്ള പ്രൈസസ് ഇക്കോണമിയിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില, വേജ് റേറ്റ് നോമിനലായിട്ടുള്ള വില, എക്സ്ചേഞ്ച് റേറ്റ് ഒരു രീതിയിൽ പറഞ്ഞ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അപ്പം പ്രൈസസ് ഇൻട്രസ്റ്റ് റേറ്റ് വേജസ് സ്റ്റോക്ക് ഓഫ് മണി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതായത് മണി സപ്ലൈ എക്കോണമിയിൽ കൂടിയാൽ ഈ സാധനങ്ങളുടെ പ്രൈസസ് അല്ലെങ്കിൽ ഈ പറയുന്ന വേരിയബിൾസ് പ്രൈസസ് എക്സ്ചേഞ്ച് റേറ്റ്സ് വേജ് റേറ്റ്സ് ഇവ കൂടും. പക്ഷേ റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കൂടില്ല, റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻ്റ് കൂടില്ല. അപ്പോൾ ഇത്തരം റിയൽ ഫാക്ടേഴ്സ് ഒന്നും റിയൽ വേരിയബിൾസ് ഒന്നും ഒരു രീതിയിലും ചേഞ്ച് ഉണ്ടാകാത്ത അവസ്ഥയിലേക്ക് പോകും. അതായത് ഒരു ചേഞ്ചും അവിടെ ഉണ്ടാകുന്നില്ല, പകരം പണത്തിൻ്റെ ലഭ്യതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ആകെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രൈസസിനകത്തും എക്സ്ചേഞ്ച് റേറ്റിനകത്തും വേജ് റേറ്റിനകത്തും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. According to the classical quantity theory of money, quantity of money is the only factor that determines price level, whereas other factors such as labor supply, demand and production function play no role because these three are real variables. Okay. നമുക്ക് എന്താണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി? നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി നമുക്ക് തരുന്ന ഒരു ഇൻഫർമേഷൻ ഇതാണ്. ഇത് മണി സപ്ലൈ എന്ന് പറയുന്ന പ്രൈസ് ലെവലിനെ മാത്രമാണ് ബാധിക്കുക. മറ്റു ഫാക്ടേഴ്സിനുള്ള ലേബർ സപ്ലൈയോ ഡിമാൻഡ് ആൻഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻ, ലേബർ സപ്ലൈ ഓഫ് അല്ലെങ്കിൽ ലേബർ സപ്ലൈ, ലേബർ ഡിമാൻഡ് ആൻഡ് പ്രൊഡക്ഷൻ ഫങ്ഷൻ, അപ്പോൾ ഇതൊന്നും ഒരു റോളും ഈ പറയപ്പെടുന്ന റിയൽ വേരിയബിൾസിനകത്ത്, ഇത്തരത്തിലുള്ള റിയൽ വേരിയബിൾസിനകത്ത് പണത്തിന് യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. ഈ കാരണം ഇത് മൂന്നും റിയൽ വേരിയബിൾസാണ്. റിയൽ വേരിയബിൾസ് എന്ന് പറയുന്നത് എക്കോണമിസ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു, ഇതിന് മണി സെക്ടറുമായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ന്യൂട്രാലിറ്റി ഓഫ് മണിയുടെ
കുറച്ചുകൂടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ന്യൂട്രാലിറ്റി ഓഫ് മണി സേസ് ദാറ്റ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഡിറ്റർമൈൻഡ് ഓൺലി ബൈ നോമിനൽ വേരിയബിൾസ് ആൻഡ് റിയൽ വേരിയബിൾസ് ഹാവ് നോ റോൾ ഇൻ ഇറ്റ്. ഓൺ ദ അതർ ഹാൻഡ് ഫിഷർ എഫക്ട് റെഫേഴ്സ് ടു ദ വൺ ഫോർ വൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ റേറ്റ് ആൻഡ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. The Fisher effect is also based on classical dichotomy, which in turn depend on neutrality of money. അപ്പോൾ നമ്മൾ neutrality of money യെ പറ്റി ചിന്തിക്കുമ്പോൾ ഇത് എല്ലാം ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇത് ഫിഷർ എഫക്റ്റ് ആണ്. നമ്മൾ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്രൈസ് ലെവലിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തുകൊണ്ടുണ്ടാകുന്നതാണ്, മണി സപ്ലൈ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഫിഷർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു വൺ ഫോർ വൺ റിലേഷൻഷിപ്പാണ്. ഏതൊക്കെ തമ്മിലുള്ള ഇൻഫ്ലേഷൻ റേറ്റ് അതായത് പ്രൈസ് ലെവലും നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റുകളും മാത്രമുള്ള വൺ ഫോർ വൺ റിലേഷൻഷിപ്പാണ്. ദ ഫിഷർ എഫക്റ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ ഡൈക്കോട്ടമി. കാരണം ഈ ഫിഷർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബന്ധമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിന് ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്ന അസംഷൻ ഉള്ളത് കൊണ്ടാണ് ഫിഷർ എഫക്റ്റ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നോമിനൽ വേരിയബിൾസ് ആണ് ഡിമാൻഡ് ഫോർ മണിയെ ക്രിയേറ്റ് ചെയ്യുന്നത്, റിയൽ വേരിയബിൾസ് അല്ല എന്നാണ് ഇവിടെ ഫിഷർ എഫക്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഫിഷർ എഫക്റ്റ് എന്ന് പറയുന്നത് ഫിഷറുടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ പറയുന്നത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് നോമിനൽ വേരിയബിൾസ് ആണ്, റിയൽ വേരിയബിൾസ് അല്ല. പ്രൈസ് ലെവലുകളും ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റും ഒക്കെയാണ് ഡിമാൻഡ് ഫോർ മണിയെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് ഒരു depend on neutrality of money ആണ്, classical dichotomy ആയതുകൊണ്ട് തന്നെ neutrality of money ആണ്. Then according to classical dichotomy there is a theoretical separation. ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു തിയറട്ടിക്കൽ സെപ്പറേഷൻ, അല്ലാതെ നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോലുള്ള ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. തിയറട്ടിക്കൽ സെപ്പറേഷൻ ഓഫ് റിയൽ ആൻഡ് നോമിനൽ വേരിയബിൾസ് ആൻഡ് മോണിറ്ററി ന്യൂട്രാലിറ്റി മീൻസ് ദാറ്റ് മണി ഈസ് ഇറിലവൻറ്റ് ഫോർ റിയൽ വേരിയബിൾസ്. Therefore, when quantity of money increases then there is increase in price level in the same proportion. As a result of high inflation nominal interest rate increases in the same proportion because of Fisher effect and the real interest rate remains unchanged. ഇവിടെ ആകെ വർദ്ധിക്കുന്ന നോമിനൽ പ്രൈസസ് ആണ്, നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. കാരണം മണി സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുമ്പോൾ ക്ലാസിക്കൽ ഡൈക്കോട്ടമി നമ്മുടെ മനസ്സിലുണ്ടാവും. ക്ലാസിക്കൽ ഡൈക്കോട്ടമിയിൽ ഒരു സെക്ടറും മറ്റൊരു സെക്ടറിനും മുകളിലുള്ള സ്വാധീനമില്ല. പക്ഷേ ഇതൊരു തിയററ്റിക്കൽ സെപ്പറേഷൻ മാത്രമാണ്, ടെക്നിക്കലി അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അല്ല എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് മോഡേൺ എക്കണോമിസ്റ്റുകൾ അങ്ങനെയല്ല കാണുന്നത്. ഇങ്ങനെയൊരു സെപ്പറേഷൻ ഉണ്ടെന്ന് മോഡേൺ എക്കണോമിസ്റ്റുകൾ ഒരിക്കലും പറയില്ല. പുതിയ ആധുനിക ലോകത്തിലെ നമ്മുടെ ക്രയവിക്രയങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന എക്കോണമിയുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ക്ലാസിക്കൽ ഡൈക്കോട്ടമി പഠിക്കാൻ ശ്രമിക്കരുത്. ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിക്കൽ അസംഷനകത്ത് ഊന്നി നിന്നുകൊണ്ട് മാത്രം വേണം ചർച്ച ചെയ്യുക. ക്ലാസിക്കൽ ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ റിയൽ വേരിയബിൾസും നോമിനൽ വേരിയബിൾസും തമ്മിൽ, അതായത് റിയൽ സെക്ടറും ഫിനാൻഷ്യൽ സെക്ടറും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു ബന്ധം ഇല്ല എന്നുള്ള തിയററ്റിക്കൽ ഒരു സെപ്പറേഷൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്താണ് ന്യൂട്രാലിറ്റി ഓഫ് മണി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അത് വാട്ട് ഈസ് പിഗു, പിഗു എഫക്റ്റ് എന്താണ്? പിഗുവിനെ നമുക്കറിയാം. പിഗു എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു തിയറട്ടിക് പ്രപ്പോസ്ഡ് ബൈ ആദർസിസ് പിഗു, ഒരു ആന്റി കെനീഷ്യൻ എക്കണോമിസ്റ്റ് ആണ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് പിഗു എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് പിഗു എഫക്റ്റ്? ഇറ്റ് എക്സ്പ്ലെയിൻസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഔട്ട്പുട്ട് ഡ്യൂറിങ് ടൈംസ് ഓഫ് ഡീഫ്ലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ. അക്കോർഡിംഗ് ടു പിഗു ഡ്യൂറിങ് ഡീഫ്ലേഷൻ പ്രൈസസ് ആർ ലോ വിച്ച് ലീഡ്സ് ടു ഗ്രേറ്റർ റിയൽ വെൽത്ത്. ദി ഇൻക്രീസ്ഡ് വെൽത്ത് ദെൻ സ്റ്റിമുലേറ്റ്സ് ഡിമാൻഡ് ലീഡിങ് ടു എ റൈസ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് കോൺസിക്വൻ്റ്ലി എംപ്ലോയ്മെൻറ്റ്. On the other hand, during inflation, prices rise, wealth falls, consumption falls, and hence output and employment
decline, leading to a drop in aggregated demand. But classical economists called etum pramukhamaya sthanamulla Arthur Cecil Pigouvinte oru analysis aanu ee parayunnathu. രണ്ട് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. രണ്ട് സാഹചര്യങ്ങളെ അദ്ദേഹം ഇവിടെ വിളിക്കുന്നത്, ഒന്ന് ഡീഫ്ലേഷൻ, മറ്റൊന്ന് ഇൻഫ്ലേഷൻ. ഡീഫ്ലേഷണറി ടൈമിൽ റിയൽ വേരിയബിൾസ് ആയിട്ടുള്ള കൺസംഷൻ, എംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ഔട്ട്പുട്ട്, ഇവയ്ക്ക് എന്ത് സംഭവിക്കും, എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? ഡീഫ്ലേഷണറി ടൈമിൽ കൺസംഷനും എംപ്ലോയ്മെൻറ്റിനും എക്കണോമിക് ഔട്ട്പുട്ടിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ടൈമിലും എന്താണ് സംഭവിക്കുന്നത്. അപ്പം എന്താണ് ഡീഫ്ലേഷൻ? ഡീഫ്ലേഷൻ എന്ന് വെച്ചാൽ പ്രൈസസ് കുറയുക, ഡിമാൻഡ് കുറയുക, ഇതാണ് ഡീഫ്ലേഷൻ എന്ന് പറയുക. അപ്പം ഡീഫ്ലേഷൻ സിറ്റുവേഷൻ എന്ത് സംഭവിക്കുന്നു? പ്രൈസസ് ആർ ലോ. ഡീഫ്ലേഷൻ സമയത്ത് പ്രൈസസ് കുറയും, അതെന്തിലേക്ക് നയിക്കും? റിയൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന സാധിക്കും. പ്രൈസ് കുറഞ്ഞു, പ്രൈസ് സാധനങ്ങൾ കുറയുമ്പോൾ നമ്മുടെ റിയൽ വെൽത്ത്, റിയൽ വെൽത്ത് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിന് മൂല്യം എന്ന് പറയുന്നത് കൂടും. ചുരുക്കി പറഞ്ഞാൽ 100 രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ സാധനങ്ങളുടെ വില കുറയുവാണെങ്കിൽ നേരത്തെ 100 രൂപയ്ക്ക് മേടിക്കുന്ന സാധനങ്ങളെക്കാളും കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ മേടിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വെൽത്ത് കൂടും, നമ്മുടെ കയ്യിലുള്ള വെൽത്ത് കൂടും. ദ ഇൻക്രീസ്ഡ് വെൽത്ത് സ്റ്റിമുലേറ്റ്സ് ഡിമാൻഡ്. നമ്മുടെ പണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ കഴിയും. കൂടുതൽ ഡിമാൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ഔട്ട്പുട്ട് ഇൻക്രീസിലേക്ക് നയിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള സാധനങ്ങളും സേവനങ്ങളും, നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടപ്പോൾ അതുകൊണ്ട് ഔട്ട്പുട്ട് കൂടും. ഔട്ട്പുട്ട് കൂടണമെങ്കിൽ എന്തുണ്ടാവണം? എംപ്ലോയ്മെൻ്റ് ഉണ്ടാവണം. എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, എല്ലാ റിസോഴ്സസും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ എംപ്ലോയ്മെൻ്റ് ഫുൾ എംപ്ലോയ്മെൻ്റ് ലെവലിലേക്ക് എത്തും. അപ്പോൾ ഒരു ഡീഫ്ലേഷണറി പ്രഷർ എക്കോണമിയിൽ ഉണ്ടാകുമെങ്കിൽ ഇതാണ് സിറ്റുവേഷൻ. അതേസമയം നേരെ തിരിച്ചു, ഡ്യൂറിങ് ഇൻഫ്ലേഷൻ പ്രൈസസ് റൈസ്, വിലകൾ കൂടുകയാണ്, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വില കൂടുമ്പോൾ വെൽത്ത്, നമ്മുടെ കയ്യിലുള്ള വെൽത്ത് കുറയും. വെൽത്ത് കുറയുമ്പോൾ കൺസംഷൻ കുറയും. കൺസംഷൻ കുറയുമ്പോൾ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിക്ലൈൻ ചെയ്യും, ലീഡിങ് ടു എ ഡ്രോപ്പ് ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് മൊത്തത്തിൽ കുറയും. അപ്പോൾ ഇതൊരു ഈ അവസ്ഥയാണ് നമ്മൾ പ്രധാനമായിട്ടും പിഗു എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ മറ്റൊരു രീതിയിലും വിളിക്കാറുണ്ട്, അതിന് റിയൽ ബാലൻസ് എഫക്റ്റ് ആണ്. പിഗു എഫക്റ്റ് അല്ലെങ്കിൽ റിയൽ ബാലൻസ്. ദ പിഗു എഫക്റ്റ് എസെൻഷ്യലി പ്രപ്പോസസ് ദാറ്റ് എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് വിൽ ബി സെൽഫ് കറക്റ്റിംഗ്. ഈ സെൽഫ് കറക്റ്റിംഗ് എന്ന് പറയുന്നതിനാണ് പിഗു എഫക്റ്റ് എന്ന് പറയുക. അതായത് ഡീഫ്ലേഷൻ ഉണ്ടാകുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു, ഈ സമയത്ത് എങ്ങനെയാണ് എക്കോണമി സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ആഗ്രിഗേറ്റ് ഡിമാൻഡ് സെൽഫ് അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട് ഒരു ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെയാണെങ്കിൽ. ദ മെയിൻ ആർഗ്യുമെന്റ് പിഗു എംഫസൈസസ് ഇസ് ദ ലാക്ക് ഓഫ് എനി ലിങ്ക് ബിറ്റ്വീൻ റിയൽ ബാലൻസസ് ആൻഡ് കറന്റ് കൺസംഷൻ ഇൻ ദ ജനറൽ തിയറി ഓഫ് കെയ്സ്. ഹിസ് റിയൽ ബാലൻസ് എഫക്ട് തിയറി ട്രൈസ് ടു പ്രൊവൈഡ് എ ലിങ്ക് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ എക്കോണമി ആസ് ബീയിങ് മോർ സെൽഫ് കറക്റ്റിംഗ് ടു ചേഞ്ചസ് ഇൻ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ദൻ വാട്ട് കെയ്ൻസ്. എന്താണ് റിയൽ ബാലൻസ് എഫക്റ്റ് അല്ലെങ്കിൽ പിഗു എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു ആഗ്രിഗേറ്റ് ഡിമാൻഡിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്ത്? ഈ ഡിഫ്ലേഷനും ഇൻഫ്ലേഷനും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആഗ്രിഗേറ്റ് ഡിമാൻഡിലാണ് വ്യതിയാനങ്ങൾ. അപ്പോൾ ഈ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വിലിബ്രിയം ലെവലിൽ നിൽക്കേണ്ട ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയുമ്പോൾ, നേരത്തെ ഓർത്ത് നമ്മൾ AS AD കർവൊക്കെ ക്ലാസിക്കൽ തിയറിയുടെ എംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. അതായത് നമ്മൾ ആ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് തമ്മിലുള്ള ഈക്വിലിബ്രിയം പോയിന്റ് പാനൽ ഡിയിൽ കണ്ടത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ പാനൽ ഡിയിലെ ആ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം എപ്പോഴും. അത് എങ്ങനെയാണ്? അത് സെൽഫ് കറക്റ്റിംഗ് ആണെന്നാണ് പിഗു പറയുന്നത്. ദ മെയിൻ ആർഗ്യുമെന്റ് പിഗു എംഫസൈസ് ഇസ് ദ ലാക്ക് ഓഫ് എനി ലിങ്ക് ബിറ്റ്വീൻ റിയൽ ബാലൻസസ് ആൻഡ് കറന്റ് കൺസംഷൻ ഇൻ ദ ജനറൽ തിയറി ഓഫ് ഗെയിൻസ്. ഇസ് റിയൽ ബാലൻസ് എഫക്ട് തിയറി just to provide a link that explains the economy as being more self-correcting to changes in aggregate demand than what John Keynes predicted. But Keynes in the theory ide oru criticism ennu reethilana anti Keynesian theorist aanu nammal already paranju irupidu. Appo oru Keynes inulla argument in edireyana ee theory vennathu. Ingena moonu topic ilana idina nammal charcha cheythu adil onnu namakariya
ക്ലാസിക്കൽ ഡൈക്കോട്ടമി അതുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒന്നായിരുന്നു നമ്മൾ ന്യൂട്രാലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് ചർച്ച ചെയ്തത്. ശേഷം പിഗു എഫക്റ്റ്. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി കാണാൻ താങ്ക് യു.